ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇതാ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈലം ടെക്നിക്കലിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫ്ലൈൻ ബാച്ച്, സെക്കൻഡ് ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന June 20th ഇതാ ഇവിടെ കോഴിക്കോട് മാവൂർ റോഡ് ക്യാമ്പസിൽ വെച്ച് ആരംഭിക്കുകയാണ്. അപ്പോ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അടുത്ത സന്തോഷം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയ AI ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് വളരെ അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ റിവ്യൂസ് നിങ്ങൾക്ക് ഇതാ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ താഴെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. സോ ക്ലാസ്സുകളൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ഏറ്റവും നല്ല അടിപൊളി ക്ലാസ്സുകൾ, അതുപോലെ എല്ലാ ദിവസങ്ങളിലും എക്സാംസുകളിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ അടക്കം വളരെ ഒരു വരാൻ പോകുന്ന ഈ ഒരു AE എക്സാംസിന്, അതല്ലെങ്കിൽ ഒരു BTech സിവിൽ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള AE സിവിൽ എക്സാംസുകൾ, RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ നിരവധി ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാംസുകൾ. അപ്പൊ ഈ ഒരു എല്ലാ എക്സാംസുകൾക്കും ഒരു ഓൾ ഇൻ വൺ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ 20th June തുടങ്ങുന്ന AE ഓഫ്ലൈൻ ബാച്ച്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷം 2024 BTech പാസ്സായവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊരു കറക്റ്റ് സമയമാണ്, ഒരു പെർഫെക്റ്റ് സമയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ടൈമാണിത്. അതായത് ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി നേടണം, ആ ഒരു ഗവൺമെന്റ് ജോലിയുടെ കസേരയിൽ ഇരിക്കണമെന്നൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ വർഷം 2024 പാസ് ഔട്ട് ആയവർക്ക് നല്ലൊരു സമയമാണ് ഈ ഒരു June 20th തുടങ്ങുന്ന ഒരു ബാച്ച്. കാരണം അവരുടെ കോളേജുകളിലെ പരിപാടികളൊക്കെ തീർന്ന് ഫ്രീ ആയി ഇനി എന്ത് കരിയറിൽ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഗവൺമെന്റ് ജോലി സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ ആഗ്രഹം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു June 20th അടുത്തൊരു AE ബാച്ച് ഇവിടെ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഞാൻ പറഞ്ഞു, ഏകദേശം നമുക്കിപ്പോൾ അതാ ഇനി വരാൻ പോകുന്ന AE എക്സാംസുകളാണ്. നമ്മളെ LSGD ഒരു മെയിൻ എക്സാംസ് ആണ്. നമുക്കറിയാം സിവിൽ BTech കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ഒരു AE ലെവലിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് LSGD ഡിപ്പാർട്ട്മെന്റ്. സോ LSGD ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള AE എക്സാംസുകൾ, അതുപോലെ PWD ഇറിഗേഷൻ, LSGD KWL ഒക്കെ നമുക്ക് ഓവർസിയർ എക്സാംസുകൾ ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. അടുത്ത ഈ ഒരു 8 മാസത്തിനുള്ളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് RRB ജൂനിയർ എഞ്ചിനീയർ. എഞ്ചിനീയേഴ്സിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ജോലി റിക്രൂട്ട്മെന്റ് ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതുപോലെ SSC ജൂനിയർ എഞ്ചിനീയർ എല്ലാ വർഷങ്ങളിലും നടക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് അടുത്ത വർഷവും ആദ്യത്തെ ഒരു ജൂണിന് മുന്നായിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, അതിലായിരിക്കും നമുക്ക് SSC ജൂനിയർ എഞ്ചിനീയർ 2025 പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പെർഫെക്റ്റ് സമയമാണെന്നുള്ളത്. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കിതാ ഒരു 7-8 മാസം കൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന എല്ലാ എക്സാംസുകളും, ഈ പറയുന്ന ഇത് കൂടാതെ നിങ്ങൾക്ക് ISRO എക്സാംസുകൾ, അതുപോലെ തന്നെ ISRO പോലുള്ള അദർ PSU നടത്തുന്ന എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാംസുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 7-8 മന്ത് ആണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾക്ക് ദിവസം രാവിലെ തൊട്ട് ഈവനിങ് വരെ 5-6 മണിക്കൂർ. അപ്പോൾ ഇതിലൊരു ക്ലാസ് മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ദിവസം പോലും നിങ്ങൾക്ക് അതിലില്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈവനിങ്ങളിൽ ചില ദിവസങ്ങൾ ഒന്നിലധികം നിങ്ങൾക്ക് എന്തായിരിക്കും എക്സാംസുകളായിരിക്കും. കാരണം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, പഠിക്കുക എന്ന് പറയുന്നത് ഒരു 50% മാത്രമാണ്. ബാക്കി 50% എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം MCQ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം എക്സാംസുകൾ ടൈം ബൗണ്ട് ചെയ്തിട്ട് എക്സാംസുകൾ എഴുതുന്നു. കാരണം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം അല്ലെ. ഈ പറയുന്ന എക്സാംസുകളിലൊക്കെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ തന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും അവർ തന്ന ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്തെടുക്കാൻ പറ്റൂ. അങ്ങനെ ടൈം മാനേജ്മെന്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്തെടുക്കുന്നത്, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ, ടെസ്റ്റുകൾ, എക്സാംസുകൾ ബാക്കിയുള്ളവരുടെ കൂടെ ആ ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, എന്ന് ഏതൊക്കെ ദിവസങ്ങളിലാണോ നിങ്ങൾക്ക് ക്ലാസ്സുകളുള്ളത് ആ ദിവസങ്ങളിലൊക്കെ
ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇനിയിപ്പോൾ അതൊരു 10 ക്വസ്റ്റൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റൻ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ എഴുതി എക്സാംസുകൾ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതടക്കം നിങ്ങൾക്ക് ഒരു 5-6 മണിക്കൂറായിരിക്കും ഒരു ദിവസം വരുന്നത്. നിങ്ങൾക്ക് ആവറേജ് 4 ദിവസം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. കാരണം നമുക്കിപ്പോൾ അർജൻ്റ് ആയിട്ട് ഒരു എക്സാംസുകളും വിളിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി നമ്മൾ റിവൈസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റൻസുകൾ മാക്സിമം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ 4 ദിവസം ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സൈലം ടെക്നിക്കലിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വന്ന് ഇരുന്ന് പഠിക്കാം, സ്റ്റഡി റൂമുകൾ യൂസ് ചെയ്യാം, ലൈബ്രറി ഫെസിലിറ്റികൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ റിവൈസ് ചെയ്യണം. അത് ആ ഒരു വീക്കിൽ എടുത്തത് മാത്രം പോരാ, അതിന് മുന്നേ നടന്ന വീക്കിൽ എടുത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീക്കിലി 3-4 ഡേയ്സ് ക്ലാസ്സുകളാണ് വരുന്നത്. നൗ ഫീച്ചേഴ്സ്, ഫീച്ചേഴ്സ് ഞാൻ എല്ലാ കോഴ്സുകൾ തുടങ്ങുമ്പോൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. അക്കാഡമിക്സിൽ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സുകൾ, ഏറ്റവും അഫോർഡബിൾ, ഏറ്റവും കുറഞ്ഞ അഫോർഡബിൾ, ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസുകളിലാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സൈലം ടെക്നിക്കലും ഈ തുടങ്ങുന്ന ഈ ഒരു ഓഫ്ലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് ഇതാ, നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന AESSE JEE RRB JEE എക്സാംസുകളിൽ ഒരു ടോപ്പ് റാങ്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് ബാച്ചസിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഒരു രീതിയിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വേണ്ട, അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ബേസിക് ലെവലിൽ നിന്ന് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു അഡ്വാൻസ് ലെവൽ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വെൽ എന്താ പറയുന്നത്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ക്വസ്റ്റൻസുകൾ കുറഞ്ഞു പോയി, അങ്ങനെ ഒരു കാര്യങ്ങൾ, ഒരു പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ ക്ലാസ്സുകളിൽ സൈലം ടെക്നിക്കലിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടോ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വേണ്ട. ദെൻ സ്റ്റഡി മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ ഇൻറ്റൻസീവ് വർക്കൗട്ട് സെഷനുകൾ, ടെസ്റ്റുകൾ വഴി, നമ്പർ ഓഫ് ടെസ്റ്റുകൾ വഴി നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, മെൻറ്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കുകൾ കൂടുന്നില്ല, എന്തുകൊണ്ട് മാർക്കുകൾ കുറയുന്നു, ആരാണ് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം, കാരണം പലർക്കും പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഈ ഓരോ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ്, അത് നിങ്ങളോട് ചോദിച്ചറിഞ്ഞ്, അതിന് സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ടെസ്റ്റ് സീരീസുകൾ, ഡൗട്ട് ക്ലിയറൻസിന് സെപ്പറേറ്റ് സെഷനുകൾ, അങ്ങനെ. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റുകൾ, ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ തീരുമ്പോൾ മതി എന്നുള്ള ടോപ്പിക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായി, നിങ്ങളത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ വീക്കിലി അസസ്മെൻറ്റ് റിവിഷൻ ടെസ്റ്റുകൾ, അത് ആ ഒരു വീക്കത്തത് മാത്രമല്ല നിങ്ങളുടെ തുടക്കം തൊട്ട് പഠിച്ചിട്ട് അതുവരെയുള്ള, കാരണം ഈ ഒരു വീക്കിലി അസസ്മെന്റ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും നിങ്ങൾ ഇതാ നാളെ നിങ്ങളൊരു എക്സാം പോയി എഴുതിയാൽ എത്രയായിരിക്കും നിങ്ങളുടെ മാർക്ക് എന്നുള്ളത്. അതുപോലെ സബ്ജക്ട് ടെസ്റ്റുകൾ, നമ്മളെ ഫുൾ മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ടെസ്റ്റിൻ്റെ അതേ മോഡലുള്ള മോക്ക് ടെസ്റ്റുകൾ അടക്കം, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഈ ഒരു 7-8 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളെ മുന്നിൽ വരുന്ന ആ ഒരു എക്സാമിൽ നിങ്ങൾക്കൊരു ടോപ്പ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് ഞാൻ പറഞ്ഞു 20 June സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിതാ ഈ വർഷം ബിടെക് കഴിഞ്ഞവർ, അതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ് ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ, പ്രിപ്പയർ ചെയ്തവർ, ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്താൽ കൊള്ളാമെന്നുള്ളവർ, അവരൊക്കെ ഈ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക. 20 June നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ ക്ലാസ്സുകൾ മിസ്സായാലും ഓക്കെ, ഒന്ന് ആലോചിച്ച് 1-2 മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നമുക്കിതാ 5-6 മാസം ചിലപ്പം ഒരു 7-8 മാസം ആയിരിക്കും നമുക്ക് സമയം കിട്ടുന്നത്. സോ നമ്മൾ ഓരോ ദിവസവും അങ്ങോട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ ഓരോ ദിവസവും നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 1-2 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ പഠിച്ച, നിങ്ങൾ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ ഒരു പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് നേടിയെടുക്കണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഈ 20 June എന്ന് പറയുന്ന ഡേറ്റ് മറക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ AE എക്സാംസുകൾക്കും JEE എക്സാംസുകൾക്കും ഓവർസിയർ എക്സാംസുകൾക്കും ISRO പോലുള്ള PSU എക്സാംസുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കണ്ടന്റുകളാണ്. സോ ഇത് ഓൺലി 25,000 ആണ് ഈ ഒരു 8 മാസത്തെ ഓഫ്ലൈൻ കോഴ്സിന്. ഓക്കെ, ഓഫ്ലൈൻ കോഴ്സിന് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇതിനൊരു ഓഫറാണ്, ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്കാണ് ഈ ഒരു ഫീസിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിടെക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തവരാണെങ്കിൽ, 8.5 above CGPA സ്കോർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ
ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 25,000 നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ഫ്രണ്ട്സും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫീസുകളിൽ നിങ്ങൾക്ക് ഇളവ് ലഭിക്കും, ഓഫർ ലഭിക്കും. സോ ഈ ഒരു ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾക്കും കാര്യങ്ങൾക്കും ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള നമ്പർ 999510800 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്നു, ഇതാണ് നമ്മുടെ കറക്റ്റ് സമയം. ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് എക്സാംസുകളും അടുത്തൊരു 10 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന എക്സാംസുകളാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്ക്. RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ AE എക്സാംസുകൾ, LSTD AE എക്സാംസുകളും നമ്പർ ഓഫ് ഓവർസിയർ എക്സാംസുകളാണ് ഈ ഒരു 10 മാസത്തിനുള്ളിൽ നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. സോ ഇതാണ് കറക്റ്റ് സമയം, ഇതാണ് കറക്റ്റ് ടൈം. എന്തിന് നമ്മുടെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ വരാൻ പോകുന്ന എക്സാംസുകളിൽ, ഗവൺമെന്റ് എക്സാംസുകളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.